ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? മഷാല്ലാ, ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ദേശീയ രാവിലെ തന്നെ ട്യൂഷന് പോകുന്ന സീനാണ് കേട്ടോ കാണുന്നത്. പക്ഷേ 6:30 മണിക്കാണ് ട്യൂഷന്. അപ്പോൾ ഇയാൾ ആടിപ്പാടിയാണ് പോണത്, കാരണം 2 ദിവസം സ്കൂളിലുണ്ടായിരുന്നപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര വിഷമം. മതിയായി, ഇനി വീട്ടിലിരുന്ന് എങ്ങനെയായാലും സ്കൂളുണ്ടായാൽ മതി, പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മഴ ഉള്ളപ്പോഴും ട്യൂഷനും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവളും ടാറ്റയൊക്കെ കാണിച്ചപ്പോൾ ഫ്രണ്ട് അവിടെ നിന്ന് വരുമ്പോൾ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇറങ്ങുന്ന ടൈമിന്. അപ്പോൾ അതും നോക്കി ഞാൻ പോണത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് ഇനി നേരെ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് ചെല്ലണേണ്. അപ്പോൾ അതേ ആദ്യം തന്നെ ഞാൻ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുക്കറിൽ തന്നെ വെച്ച്, കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല വേവുള്ള അരിയാണ്, അപ്പോൾ കുക്കറിൽ തന്നെ വെച്ച് അപ്പോൾ അതിൻ്റെ ചായം ചൂടാക്കാൻ വേണ്ടി വെച്ചെങ്ങനെയായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ചൂടാക്കുള്ളൂ കേട്ടോ. അധികം ചൂടൊന്നും എനിക്ക് ഇഷ്ടമല്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ചൂടാക്കുള്ളൂ. അപ്പോൾ ഇന്ന് എന്താണ് കൊണ്ടുപോകണമെന്ന് ആലോചിച്ചപ്പോൾ തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ തക്കാളി എടുത്തിത് കൊണ്ടുപോകാം. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഉണക്കച്ചെമ്മീൻ കൊണ്ടുപോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു ലക്ഷ്യത്തിൽ കണ്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന ആൾ കണ്ടു കഴിഞ്ഞ് അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഉണക്കച്ചെമ്മീൻ മതി എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര ബഹളം വരുന്നു. അപ്പോൾ ആൾക്ക് ഉണക്കച്ചെമ്മീൻ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞ് ഉരുളക്കിഴങ്ങ് പൊരിച്ചൊന്നും വേണ്ട, എനിക്ക് ഉണക്കച്ചെമ്മീൻ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് എനിക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും വെക്കൂല, ഇങ്ങനെ മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ തക്കാളി വെളുത്താനുള്ളതൊക്കെ ഇട്ട്, ഞാൻ പച്ചമുളകൊന്നും എടുത്തില്ല, കുരുമുളകോടിയാണ് ഞാൻ കൂടുതലിടണത്. അപ്പോൾ എല്ലാം ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നാസ്തം എന്താണെന്ന് ആലോചിച്ചപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ തക്കാളിയൊക്കെ ഹുലത്തി കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞ് ഞാൻ അതേ ഉരുളക്കിഴങ്ങ് ഇതാക്കണേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേ ഒരു ഓയിലൊക്കെ ഒഴിച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇങ്ങനെ കുഞ്ഞു മക്കൾക്കൊക്കെ ചോറിന് ഇതൊന്ന് കൊടുത്തു നോക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്. അവർ പിന്നെയും പിന്നെയും പറയും ഇതുണ്ടാക്കിത്താ അതുണ്ടാക്കിത്താന്ന്. കാരണം ഞാനിത് ഇങ്ങനെ ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട്. അപ്പോൾ അവർ ഇടയ്ക്ക് പറയും ചേച്ചി ഉരുളക്കിഴങ്ങ് കൊണ്ടുവരുമോ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരുമോ എന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ. കുഞ്ഞിപ്പിള്ളേരല്ല, വലിയവർക്കായാലും ഇത് ഇഷ്ടമാവട്ടെ. നമ്മൾ വലിയ മക്കൾക്കായാലും ഇഷ്ടം, ശിഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശിഷ്യനെ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഉണക്കച്ചെമ്മി മാത്രം മതി എന്നാണ്. അപ്പോൾ അതേ ഒരുവിധം വാടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ശരി ഇനി 8 മണിയാകുമ്പോഴേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി യൂണിഫോമൊക്കെ ഇനി തേച്ചൊക്കെ വെക്കണം, കാരണം ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുള്ളൂ. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനിപ്പോൾ ഭയങ്കര പാടല്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിടുന്ന മുറികളിലും പിന്നെ നമ്മൾ കിടക്കാനത്ത് ഫാൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഇടും കസേരമേലൊക്കെ. അപ്പോൾ ഇഷ്ടനുള്ള ഉണക്കച്ചെമ്മീനാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇടിച്ച മുളക് ഇട്ട് പിന്നെ അതേ ഉണക്കച്ചെമ്മീൻ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഒന്ന് ഇതാക്കി എടുക്കണേണ് നല്ല മുരിയിച്ചെടുക്കണേണ്. നമ്മളിത് അപ്പം തന്നെ തിന്നണം. അപ്പോൾ ഒരു ടേസ്റ്റാണ്, നല്ല ചൂട് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ളത് ടിഫിൻ ബോക്സ് ആയിട്ടുണ്ട്, ചോറും വെച്ച് ഉണക്കച്ചെമ്മീനും വെച്ച്. അപ്പോൾ ഇവിടെ അത് ഉരുളക്കിഴങ്ങും ആയിട്ടുണ്ട്. ഇനി എൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കണേണ്. അപ്പോൾ അതേ ചോറും തക്കാളി വെളുത്തിയതും പിന്നെ അതേ ഇതിനകത്താക്കാൻ ഉരുളക്കിഴങ്ങ് ഞാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അപ്പോൾ എനിക്ക് ഷെയർ ചെയ്താൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ അതിൽ തക്കാളിനോട് ആയി വെച്ചാൽ മിക്സായി പോകും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിൽ വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതേ ഇതെൻ്റെ എത്രയേ ഉള്ളൂ എന്നത്തെ എൻ്റെ ഇത്. എന്നിട്ട് ഞാൻ പോയിട്ട് ഇനി വേഗം പോയിട്ട് ഇനി റെഡി ആവണം. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതേ പുട്ടുണ്ടാക്കി, പുട്ടിൻ്റെ അതിൽ ഞാൻ വിട്ടുപോയിട്ടാണ് അതിൻ്റെ ഇടയിൽ പുട്ടൊക്കെ ഇതാക്കി. അപ്പോൾ പുട്ടിതേ കുറച്ചൊക്കെ ഞാൻ ഇതേ കണയിൽ വെച്ചിട്ടുണ്ട്, ഉടനെ കുറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൻകറി ഉണ്ടായാലും അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവണം, അത് കഴിഞ്ഞ് ഓടി പോയിട്ട് റെഡി ആവണം. അപ്പോൾ ഇതേ ഞാനിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പുട്ട് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഒരു മീൻ പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് അപ്പോൾ ഇഷ്ടം ദേ ഇവിടെ കഴിക്കണേണ് ടീച്ചർ ട്യൂഷനൊക്കെ കിട്ടുന്നു കഴിക്കണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോ ഞാൻ വരുന്നതാണ് കേട്ടോ. ബൈ ബൈ.